എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മളുടെ സണ്ണിനെ കാണിച്ചുകൊണ്ടാണ്. അവളാണെങ്കിൽ ഇപ്പം നമ്മുടെ ഗ്രീം റീപ്പറിനെ വെയിറ്റ് ചെയ്തിട്ട് അവൾ എവിടെ വെച്ചിട്ടാണോ ഗ്രീം റീപ്പറിനെ കണ്ട അതേ ബ്രിഡ്ജിലായിട്ട് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഗ്രീം റീപ്പറിനെ കാണിക്കും, അവനാണെങ്കിൽ ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും അവൻ അവിടെ എല്ലാം സണ്ണിനെ കാണുന്നത് പോലെ ഫീൽ ആവുന്നേ. അതായത് അവളിപ്പോൾ ബൂത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു, അവളതിലെ നടക്കുന്നു, അവളവിടെ സാധനം വാങ്ങിക്കുന്നു, അങ്ങനെയുള്ള ഓരോരോ ഇല്യൂഷൻസാണ് നമ്മുടെ ഗ്രീം റീപ്പറിനും വന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന യൂൺടെക്കും അതേപോലെ തന്നെ അവളുടെ ആ കടയുടെ ഓണറായിട്ടുള്ള സണ്ണിയും കൂടെ ഇരുന്ന് സംസാരിക്കുന്നതാണ്. അവരാണെങ്കിൽ പറയും, ഞാനിനി എന്നാണ് എന്തോ ആ ഗ്രീം റീപ്പറിനെ കാണാൻ പോകുന്നത്, എനിക്കാണെങ്കിൽ അവനെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് അവരാണെങ്കിൽ കടയുടെ പുറത്തോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്തതിന് ശേഷം ഇവർക്ക് രണ്ടുപേർക്കിടയിൽ എന്തോ വലിയൊരു കണക്ഷനുണ്ട്, അതാണ് അവരെ രണ്ടുപേരെയും ഇത്രയും കണക്ട് ചെയ്ത് വെപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ യൂൺടെക്കിനെയാണ്. അവളാണെങ്കിൽ അടുത്ത ദിവസം രാവിലെ ക്ലാസ്സിലായിട്ട് വന്നിട്ട് അവൾക്കാണെങ്കിൽ നമ്മളുടെ ഡ്യൂക്കിൻ്റെ അച്ഛാച്ചൻ ഒരു കാർഡ് കൊടുത്തില്ലേ, അതെടുത്ത് നോക്കിക്കൊണ്ടിരിക്കും. അവളുടെ കയ്യിൽ ഇത്രയും വലിയ റിച്ചായിട്ടുള്ള കാർഡ് ഇരിക്കുന്നതാണെന്നേ അവളുടെ ക്ലാസ്സിലുള്ള പെൺപിള്ളേരിൽ ഒരുത്തി വന്നിട്ട് ആ കാർഡ് അങ്ങ് തട്ടിപ്പറിച്ച് വാങ്ങിക്കും. എന്നിട്ട് ചോദിക്കും, നിൻ്റെ കയ്യിൽ ഈ ഇത്രയും വിലയുള്ള കാർഡ് എവിടുന്നാണ് വന്നത്, നീ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കട്ടെടുത്തതാണോ എന്ന്. കൂട്ടത്തിൽ തന്നെ അവരാണെങ്കിൽ ഓരോരോ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങും. അതായത് യൂൺടെക്ക് കഴിഞ്ഞ ദിവസം ഒരാളുടെ കൂടെ നടക്കുന്നത് ഇവരെല്ലാവരും കണ്ടായിരുന്നല്ലോ, അപ്പോൾ അവർ പറയും, നിനക്ക് വേറെ എന്തോ ബിസിനസ് ഉണ്ട്, നീ അതിൻ്റെ പുറവെയാ ഇപ്പം നടക്കുന്നേ എന്ന്. അങ്ങനെ ഇവർ നമ്മളുടെ യൂൺടെക്കിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് ക്ലാസ് ടീച്ചർ വരും. സത്യത്തിൽ അവിടെയായിട്ടൊരു പെൺകൊച്ച് നമ്മളുടെ യൂൺടെക്കിനെ നല്ലതായിട്ട് വഴക്ക് പറയാൻ വരുമായിരുന്നു. അവളുടെ കയ്യിലായിട്ട് ആരോ ഒരാൾ സിഗരറ്റ് എടുത്ത് വയ്ക്കും. ഈ സിഗരറ്റ് കാണുന്നതും ടീച്ചറാണെങ്കിൽ ആ പെണ്ണിനെ വഴക്ക് പറയാൻ ഒരുങ്ങും. ഉടനെ തന്നെ ആ പെണ്ണാണെങ്കിൽ നമ്മുടെ യൂൺടെക്കിൻ്റെ തലയെ വെച്ച് കൊടുക്കും. അതായത് ഇവളുടെ പണിയാണ്, ഇവളുടെ കയ്യിലാണ് സിഗരറ്റ് ഉള്ളത് എന്ന്. പെട്ടെന്ന് തന്നെ ഒരു പെണ്ണാണെങ്കിൽ അവിടെ പറയും, അതായത് യൂൺടെക്ക് സിഗരറ്റ് വലിക്കത്തില്ല, അത് നിങ്ങൾക്ക് തോന്നുന്നേ എന്ന്. അങ്ങനെ ടീച്ചറാണെങ്കിൽ ആ പെൺപിള്ളേരെയൊക്കെ നല്ലതുപോലെ വഴക്ക് പറയാൻ തുടങ്ങും. സത്യത്തിൽ ഇവിടെ ഈ സിഗരറ്റ് വെച്ച് കൊടുക്കുന്നത് വേറെ ആരുമല്ല, നമ്മളുടെ യൂൺടെക്കിൻ്റെ പുറകെ കുറേ പ്രേതങ്ങൾ നടപ്പുണ്ടല്ലോ, അതേ ആത്മാക്കൾ തന്നെയാണ് ഇപ്പം ഇങ്ങനൊരു പണി കാണിച്ചു വെച്ചത്. അങ്ങനെ നമ്മുടെ യൂൺടെക്കാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ ക്ലാസ്സിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ നേരത്ത് അവളുടെ പുറവെയായിട്ട് ആ ആത്മാക്കളെല്ലാം ഇങ്ങനെ നടന്നു വരുമോ. പെട്ടെന്ന് തന്നെ അവളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടേക്ക് നമ്മുടെ ഗോബ്ലിൻ വരും. ഗോബ്ലിനെ കാണുന്നത് ഇവരെല്ലാം ആ സെക്കൻഡ് തന്നെ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കും. അങ്ങനെ ഗോബ്ലിനാണെങ്കിൽ നമ്മളുടെ യൂൺടെക്കിനെ വിളിച്ചുകൊണ്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. യൂൺടെക്കാണെങ്കിൽ ഗോബ്ലിൻ്റെ അടുത്ത് സംസാരിക്കത്തില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവനാണെങ്കിൽ അവളെ അവൻ്റെ വീട്ടിൽ താമസിപ്പിക്കാൻ റെഡി അല്ലല്ലോ. അതിൻ്റെ പേരിൽ നമ്മുടെ യൂൺടെക്കാണെങ്കിൽ ഗോബ്ലിൻ്റെ അടുത്ത് നല്ല പിണക്കത്തിലായിരുന്നു. എന്നാൽ ഗോബ്ലിനാണെങ്കിൽ യൂൺടെക്കിൻ്റെ അടുത്ത് പറയും, നമുക്ക് എവിടെയെങ്കിലും പോയി നല്ലതുപോലെ ഫുഡ് കഴിക്കാമെന്ന്. ഇത് കേൾക്കുന്നേ യൂൺടെക്ക് അങ്ങ് ഫ്ലാറ്റ് ആവും. അവളാണെങ്കിൽ അപ്പം തന്നെ അവളുടെ പിണക്കമെല്ലാം അങ്ങ് മാറ്റി വയ്ക്കും. അങ്ങനെ രണ്ടുപേരും കൂടി ഡ്രൈവ് ചെയ്ത് ഒരു സ്ഥലത്തായിട്ട് വന്നിറങ്ങും. നമ്മളുടെ യൂൺടെക്കാണെങ്കിൽ ഇറങ്ങി നോക്കുമ്പോൾ എന്തോ ഇത് കൊറിയൊന്നും അല്ല, ഇതാണെങ്കിൽ മുന്നേ വന്നതുപോലെ തന്നെ കാനഡയിലാണ് നിൽക്കുന്നത്. ഇത് കാണുന്നേ യൂൺടെക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഷോക്കാവും. യഥാർത്ഥത്തിൽ നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ യൂൺടെക്കിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവനാണെങ്കിൽ ഇപ്പോൾ ഇവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. യൂൺടെക്ക് അവിടെ പറയും, ഞാൻ നിങ്ങളുടെ അടുത്ത് പണ്ടേ പറഞ്ഞല്ലേ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാ എന്ന്. അപ്പോൾ അവൾ ചോദിക്കും, മുന്നേ നമ്മൾ വന്നത് ജസ്റ്റ് ഒന്ന് വന്നതായിരുന്നു, എന്നാൽ ഇത്തവണ നമ്മൾ വന്നത് നമ്മുടെ ഹണിമൂണിനാണോ എന്നൊക്കെ പറഞ്ഞിട്ട് യൂൺടെക്ക് ഇങ്ങനെ ചിരിച്ച് സംസാരിക്കാനൊക്കെ തുടങ്ങും. ഇതൊക്കെ കേൾക്കുന്നതും ഗോബ്ലിനും ഭയങ്കര സന്തോഷം. അവനും ഇവളുടെ സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണല്ലോ ഇവിടം വരെ ഇത്ര റിസ്ക് എടുത്തൊക്കെ കൊണ്ടുവന്നേക്കുന്നത്. അങ്ങനെ രണ്ടുപേരോട് ചേർന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കും. അവിടെ ഇരിക്കാൻ നേരത്ത് നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ യൂൺടെക്കിൻ്റെ അടുത്ത് വീണ്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങും. നീ എൻ്റെ നെഞ്ചിലുള്ള വാള് കണ്ടെന്നല്ലേ പറഞ്ഞ്, ആ വാളിനകത്ത് എന്ത് ഡിസൈനാണ് ഉള്ളത്? ഇത് കേൾക്കുന്നതും യൂൺടെക്കാണെങ്കിൽ നല്ലതുപോലെ നോക്കിയിട്ട് പറയും, അതായത് ആ വാളിൻ്റെ തുമ്പിലായിട്ട് ടൈഗറിൻ്റെ ഡിസൈൻ ഉണ്ട് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഗോബ്ലിന് ഭയങ്കര സന്തോഷം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യൂൺടെക്ക് പറയുന്നത് കള്ളമൊന്നും അല്ലല്ലോ, അവൾ യഥാർത്ഥത്തിൽ കണ്ടിട്ട് തന്നെ അല്ലേ ഇപ്പോൾ ഇതൊക്കെ പറയുന്നത്. അപ്പോൾ അവളാണെങ്കിൽ ചോദിക്കും, അല്ല നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്, നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഗോബ്ലിൻ പറയും, ഞാൻ ഏകദേശം 90,000 വർഷം തൊട്ടേ ജീവിച്ചുകൊണ്ടിരിക്കുക, അതായത് എനിക്ക് അതിലും കൂടുതൽ വയസ്സ് കാണും എന്നർത്ഥം. അപ്പോൾ നമ്മുടെ യൂൺടെക്ക് പറയാൻ തുടങ്ങും, അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചു, നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് കാണുമല്ലോ, എന്തെല്ലാം കാര്യങ്ങൾ സഹിക്കേണ്ടി വന്നാണ്, എന്തായിരുന്നാലും ഇനി വിഷമിക്കേണ്ട, ഞാനുണ്ടല്ലോ കൂടെ, ഞാനുള്ളപ്പോൾ നിങ്ങളിനി ഒന്നിനും പേടിക്കേണ്ട, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കാവില്ല എന്നൊക്കെ നമ്മുടെ ഗോബ്ലിൻ്റെ അടുത്ത് യൂൺടെക്ക് പറയും. ഇതൊക്കെ കേൾക്കുന്നതും ഗോബ്ലിന് ഭയങ്കര സന്തോഷം. സത്യത്തിൽ ഗോബ്ലിനാണെങ്കിൽ ഇത്രയും കാലം എങ്ങനെയെങ്കിലും മരിച്ചു പോയാൽ മതി എന്നല്ലേ ആഗ്രഹിച്ചത്, എന്നാൽ ഇപ്പോഴാണെങ്കിൽ അവൻ ആഗ്രഹിക്കുന്നത് അവൻ എങ്ങനെയെങ്കിലും ജീവിക്കണം എന്ന. യൂൺടെക്കിൻ്റെ കൂടെ എങ്ങനെയെങ്കിലും ടൈം സ്പെൻഡ് ചെയ്ത് അവളുടെ കൂടെ ഒരു ജീവിതം ജീവിക്കണമെന്ന് നമ്മളുടെ ഗോബ്ലിൻ നല്ലതുപോലെ ആഗ്രഹിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന രണ്ടുപേരും കൂടി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു പാർക്കിലായിട്ട് നടന്നു വരുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ യൂൺടെക്ക്
ഇടയ്ക്ക് ഗോബിളിൻ്റെ അടുത്ത് ചോദിക്കും, അല്ല നിങ്ങൾക്കാണെങ്കിൽ നല്ലതുപോലെ മാജിക് പവേഴ്സൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരാൻ പറ്റുമോ? പെട്ടെന്ന് തന്നെ നമ്മുടെ ഗോബിളിനാണെങ്കിൽ അവൻ്റെ നെഞ്ചത്തിരിക്കുന്ന വാളില്ലേ, അതേപോലെ തന്നെ ഒരു വാളാണെങ്കിൽ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് അവൾക്ക് മാജിക് പവേഴ്സൊക്കെ കാണിക്കാൻ തുടങ്ങും. ഇത് കാണുന്നേ നമ്മുടെ യൂണിറ്റൊക്കെ ഭയങ്കര സർപ്രൈസ്ഡ് ആവും. അവളാണെങ്കിൽ പറയും, നിങ്ങളുടെ കയ്യിൽ നല്ല നല്ല പവേഴ്സൊക്കെ ഉണ്ട്, എന്നാൽ നിങ്ങളുടെ ബ്രൈഡായിട്ടുള്ള എൻ്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ലല്ലോ. എനിക്കാണെങ്കിൽ ആകെപ്പാടെ ആത്മാക്കളെ കാണാൻ പറ്റും, അല്ലാണ്ട് എൻ്റെ കയ്യിൽ വേറെ ഒരു പവറും ഇല്ലാന്ന് പറഞ്ഞിട്ട് നമ്മളുടെ യൂണിറ്റൊക്കെ ഭയങ്കര സങ്കടപ്പെട്ട് സംസാരിക്കും. എന്നാൽ അവളാണെങ്കിൽ അവിടെ നല്ലതുപോലെ ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാണുന്നേ ഗോബിളിന് ഭയങ്കര സന്തോഷമാവും. അവനാണെങ്കിൽ യൂണിറ്റൊക്കിൻ്റെ ഫേസ് കണ്ടിട്ട് നല്ലതുപോലെ സന്തോഷിക്കുക ചെയ്യുന്നത്. കാര്യം എന്താന്ന് വെച്ചാൽ അവനിപ്പോൾ നമ്മുടെ യൂണിറ്റൊക്കിനെ നല്ലതുപോലെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയല്ലോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യൂണിറ്റൊക്കെ വന്ന് ഗോബിളിൻ്റെ അടുത്ത് പറയും, എനിക്ക് അർജൻറ്റായിട്ടൊരു സ്ഥലം വരെ പോകണം, നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ വേഗം തന്നെ കാനഡയിൽ വന്നിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് എന്തോ ഒരു വിഷ എഴുതും, എന്നിട്ട് അതാണെങ്കിൽ അവിടെ തന്നെ പോസ്റ്റ് ചെയ്യും. ഇതാണെങ്കിൽ എന്താണ് സംഭവം, അവൾ എന്താണ് പോസ്റ്റ് ചെയ്തത് എന്നൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല. അതൊക്കെ വരുന്ന എപ്പിസോഡിൽ മാത്രമേ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന യൂണിറ്റൊക്കെ തിരിച്ച് അവൻ്റെ അടുത്തേക്ക് തന്നെ വരുന്നതാണ്. അവിടെ നമ്മളുടെ ഗോബിളിനാണെങ്കിൽ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവനാണെങ്കിൽ അത് വായിക്കുന്നതിൻ്റെ ഇടയിലും നമ്മുടെ യൂണിറ്റൊക്കിനെ പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലവും അവൻ വിചാരിച്ചിരുന്നത് അവൻ എങ്ങനെയെങ്കിലും അവൻ്റെ ജീവിതം നിർത്തിയാൽ മതി, അവന് ജീവിക്കണ്ട എന്നൊക്കെ ആയിരുന്നില്ലേ. എന്നാൽ ഇപ്പോഴാണെങ്കിൽ അവനവൻ്റെ തീരുമാനമെല്ലാം മാറ്റി. അവനാണെങ്കിൽ മുമ്പ് വിചാരിച്ചിരുന്നത് അവൻ്റെ ബ്രൈഡിനെ കണ്ടു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ അവൻ്റെ വാള് വലിച്ചൂരി അവൻ എങ്ങനെയെങ്കിലും ഈ ലോകത്ത് നിന്ന് പോകണം എന്നായിരുന്നു. എന്നാൽ നമ്മളുടെ ഗോബിളിനിപ്പോൾ ആഗ്രഹിക്കുന്നത് യൂണിറ്റൊക്കിൻ്റെ കൂടെ ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം എന്നൊക്കെയാണ്. അവൻ്റെ ചിന്തകളിലൊക്കെ വലിയ വലിയ മാറ്റങ്ങളാണ് വന്നേക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ യൂണിറ്റൊക്കിനെ കാണിക്കും, അവളാണെങ്കിൽ അവിടെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ചിരിച്ച് കളിച്ച് ഓടി വരും. അവിടുത്തെ സീബ്ര ക്രോസിങ്ങിലൊക്കെ ഇങ്ങനെ ചവിട്ടുന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ ഗോബിളിനാണെങ്കിൽ അവൻ്റെ പവേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ കളേഴ്സൊക്കെ ചേഞ്ച് ആക്കും. ഇത് കാണുന്നേ നമ്മുടെ യൂണിറ്റൊക്കിന് നല്ല സന്തോഷം, അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇത് കാണുന്നത് നമ്മുടെ ഗോബിളിനും ഭയങ്കര സന്തോഷം. അവനാണെങ്കിൽ അവിടെ തിരിച്ചറിയും, അതായത് അവന് നമ്മളുടെ യൂണിറ്റൊക്കിനെ ഭയങ്കര ഇഷ്ടമാ എന്ന്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.